ഹായ്, ടക്കാൻ എൻ്റർടൈൻമെൻ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോൾബി അറ്റ്മോസ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ കാണുന്ന വീഡിയോകൾ നല്ല ശബ്ദശ്രേണി നൽകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡോൾബി അറ്റ്മോസ്. അവർ തന്നെ പുറത്തിറക്കിയ വേറൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഡോൾബി ഓൺ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ ഡോൾബി എന്ന് സെർച്ച് ചെയ്ത് ഡോൾബി ഓൺ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡേറ്റ് വെറുതെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ അമർത്തുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. വോയിസ് റെക്കോർഡിൻ്റെ ഫംഗ്ഷനും വീഡിയോ റെക്കോർഡിൻ്റെ ഫംഗ്ഷനും. അത് രണ്ടും ഓപ്പൺ ആക്കാൻ നമ്മൾ അവർ ചോദിക്കുന്ന പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. റെക്കോർഡിംഗ് പൂർത്തിയായാൽ താഴെ ഗോയിറ്റ് എന്നതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം മുകളിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ട്രാക്ക് വൺ എന്ന ഓപ്ഷനിൽ കാണാം. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ മുകളിൽ ഡോൾബി എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഡോൾബി എനേബിൾ ആക്കി നമ്മൾ പ്ലേ ചെയ്താൽ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ നമുക്കത് പ്ലേ ആവുന്നത് കാണാം. അതിൽ കൂടുതൽ ഓപ്ഷൻ താഴെയുണ്ട്. ഈ ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓഡിയോയുടെ ക്വാളിറ്റി മാറ്റാൻ കഴിയും. പല രീതിയിലുള്ള ഓപ്ഷനുണ്ട്. ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഫംഗ്ഷൻ മാറ്റുന്നതിനായി താഴെയുള്ള സെറ്റിംഗ്സ് ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ വരും. അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ പല രീതിയിലും മാറ്റാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ ബാസ് ട്രബിൾ അതുപോലെയുള്ളതൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് താഴെ അതിനുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാസ് ട്രബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ കട്ട് ചെയ്യാനും ഇതിൽ ഓപ്ഷനുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് അവർ ചോദിക്കുന്ന പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് വീഡിയോയുടെ ഓഡിയോ റെക്കോർഡായി കിട്ടുന്നതാണ്. റെക്കോർഡ് ചെയ്ത വീഡിയോ നമ്മളുടെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് വീഡിയോ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ മെമ്മറിയിലേക്ക് സേവ് ആവുന്നതാണ്. വലതുവശത്ത് കാണുന്ന ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഫുൾ ഓപ്ഷനിൽ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചാൽ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനാവും. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായെങ്കിൽ
നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.